പ്രവേശനോത്സവം ആഘോഷമാക്കി ഗുരുശ്രീ പബ്ലിക് സ്കൂൾ. അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലെത്തിയ കുട്ടികളെ നിറഞ്ഞ സ്നേഹത്തോടെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. കുട്ടികളുടെ പാട്ട്, ഡാൻസ് എന്നിവ പരിപാടിക്ക് നിറച്ചാർത്തേകി. എസ് എൻ മിഷൻ ചെയർമാൻ ഇ ടി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിന് നമ്മളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രളയം വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനെന്താ മാർഗം? അതിൻ്റെ മേലെ തോണി ഇറക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ശ്രീനാരായണ മിഷൻ ചെയ്തിട്ടുള്ളത്. ഈ പണം കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ഒന്ന് വെട്ടിക്കളയണമെന്നാണ്. എത്ര നല്ല വ്യക്തിത്വമുള്ളവരാണെങ്കിലും അത് പൊതുസമൂഹത്തിനൊരു ബാധ്യതയായി വരുന്ന സാഹചര്യത്തിൽ അതിനെ തിരസ്കരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും ഭാവിയെ ബാധിക്കുന്ന വിഷയവുമല്ല. നമ്മൾക്കറിയാം, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമരം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ രാഷ്ട്രത്തിൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ നമ്മൾ ഇന്ത്യ എങ്ങോട്ട് പോകും? കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തി, രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ആ ഗാന്ധിജി മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ ഇന്ത്യ ഇതേപോലെ നിലനിൽക്കുമെന്ന്? അല്ലെങ്കിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഞാനൊരു ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ്. എസ് എൻ മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ, ജോയിന്റ് സെക്രട്ടറി ടി ജി ശശീന്ദ്രൻ, പ്രിൻസിപ്പാൾ ഷൈനി കെ ജി, വൈസ് പ്രിൻസിപ്പാൾ ഭാഗ്യ പി മേനോൻ, സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം എന്നിവർ സംസാരിച്ചു. കുമാരി പാർവതി അശോകൻ സ്വാഗതവും പാർവതി പ്രസാദ് നന്ദിയും പറഞ്ഞു.